നമസ്കാരം. കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയുള്ള വിദ്യാർത്ഥികളുടെ സമരത്തിനൊടുവിൽ തൊടുപുഴ ലോ കോളേജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി. സബ് കളക്ടർ അരുൺ എസ് നായരുമായുള്ള ചർച്ചയിൽ കോളേജിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്താൻ തീരുമാനമായതോടെ വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചു. മാർക്ക് ദാനത്തിനെതിരെ സമരം ചെയ്തവരെ സസ്പെൻഡ് ചെയ്യുകയും റാഗിങ്ങിന് കേസെടുക്കുകയും ചെയ്തതിനെതിരെ കോളേജ് കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി വിദ്യാർത്ഥികൾ നടത്തിയ സമരം പുലർച്ചെ 1 അവസാനിപ്പിച്ചു. തൊടുപുഴ കോഓപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോയിലെ 30 വിദ്യാർത്ഥികളാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കി പ്രതിഷേധിച്ചത്. പ്രിൻസിപ്പലിനെതിരെ നടപടി വേണോ എന്നതിൽ തീരുമാനം പിന്നീടുണ്ടാകും. LLB 1st പരീക്ഷയിൽ അധ്യാപകർ ഒരു കുട്ടിക്ക് വഴിവിട്ട് ഇന്റേണൽ മാർക്ക് നൽകിയതിനെതിരെ സമരം ചെയ്ത 7 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരുന്നു. റാഗിംഗ് നടത്തി എന്നാരോപിച്ച് കേസുമെടുത്തു. ഇതിനെതിരെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. ഇന്നലെ വൈകിട്ട് 3 പെൺകുട്ടികളടക്കം 30 വിദ്യാർത്ഥികളാണ് കെട്ടിടത്തിന് മുകളിൽ കയറി പ്രതിഷേധിച്ചത്. ഫയർഫോഴ്സും പോലീസും തൊടുപുഴ തഹസീൽദാരും കോളേജിലെത്തി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിദ്യാർത്ഥികൾ വഴങ്ങിയില്ല. ഒടുവിൽ സബ് കളക്ടർ എത്തി. സസ്പെൻഷൻ നടപടി പിൻവലിക്കാം എന്ന മാനേജ്മെന്റ് തീരുമാനം വിദ്യാർത്ഥികൾ തള്ളി. പ്രിൻസിപ്പൽ രാജിവെക്കണമെന്നും തങ്ങൾക്കെതിരെ ചുമത്തിയ റാഗിംഗ് കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. DYSP മുഹമ്മദ് റിയാസിന്റെയും തഹസീൽദാർ AS ബിജിമോളുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുമായും പ്രിൻസിപ്പൽ അനീഷ ഷംസുമായും ചർച്ച നടത്തി. സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചെങ്കിലും പ്രിൻസിപ്പൽ രാജിവെക്കാതെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഇറങ്ങില്ലെന്നായിരുന്നു തുടക്കത്തിൽ വിദ്യാർത്ഥികളുടെ നിലപാട്. മന്ത്രി R ബിന്ദു ഫോണിൽ സംസാരിച്ചെങ്കിലും വിദ്യാർത്ഥികൾ വഴങ്ങിയില്ല. സമരത്തിനിടെ കുഴഞ്ഞുവീണ വിദ്യാർത്ഥിനികളായ M മേഘ, TS കാർത്തിക എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രി 9 ഡീൻ കുര്യാക്കോസ് MPയും കോളേജിലെത്തിയിരുന്നു.